Hello friends, welcome back to my channel. Yana would and dakam bona the Kaipakka Pachadi and a little petam, tira kaipilander, and then in and dakandam no come. Yana would a monogram kaipakan at the another, other there were a round shape, cerdaita in the tender. In the end of the Pachadilkin alligator at the charcanum, a padana, Urimuran alligator and charay the tender, mona pachamalaga at the tender, perch, kadaga at the tender. പിന്നെ 1 ടീസ്പൂൺ ജീരക എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് തൈരാണ് 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഇതിലേക്ക് വറുത്തിടാനുള്ളതാണ് അതിന് ഞാൻ 1 ടേബിൾസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് 3 ചുവന്ന മുളക് എടുത്തിട്ട് അത് നടുക്കൂടെ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പച്ചടി എങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് നോക്കാം ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള കയ്പക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടില്ല എണ്ണ ഒഴിച്ച് കൊടുക്കാതെയാണ് കയ്പക്ക ഇട്ട് കൊടുത്തിരിക്കുന്നത് കാരണം ഇതിൽ കയ്പക്കയിൽ നനച്ച് വെള്ളം ഉണ്ടാവും അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റി കഴിഞ്ഞിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കയ്പക്ക വേഗം മുരിഞ്ഞു കിട്ടും അപ്പോൾ വെള്ളം ഒന്ന് വറ്റട്ടെ എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ കയ്പക്കയിലെ വെള്ളമെല്ലാം വറ്റിയിട്ട് നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കയ്പക്ക ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ടുള്ള എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പം ഇനിയിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി കയ്പക്ക ഫ്രൈ ആവുന്ന നേരം കൊണ്ട് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നാളികേരം എല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം പച്ചടിയിലേക്ക് അരക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പൊ നാളികേരം നല്ലതുപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ ഇത് കണ്ടു അത് നല്ല ബ്രൗൺ കളർ ആവണ വരെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കയ്പക്ക തീരെ കയ്പ് ഉണ്ടാവില്ല അപ്പൊ ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള നാളികേരം ചേർത്ത് കൊടുക്കാം അപ്പൊ നാളികേരത്തിന്റെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കയ്പക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നാളികേരത്തിന്റെ അരപ്പ് ഭയങ്കര കട്ടിയിലാണ് ഇരിക്കുന്നത് അപ്പൊ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ 1 ടീസ്പൂൺ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നോക്കിയിട്ട് പോരെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ചു കൊടുത്തിട്ട് ചെറുതായിട്ട് തിളപ്പിച്ചെടുക്കാം വല്ലാതെ തിളപ്പിക്കരുത് വല്ലാതെ തിളപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോരും വെള്ളവും വേറെ വേറെ ആയിട്ട് നിൽക്കും അപ്പം അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കാനേ പാടുള്ളൂ എന്ന് പറയണത് അപ്പം കരയൊക്കെ ഇതാ തിളച്ചു വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് വെക്കാം ഇനി പച്ചടിയിലേക്ക് വറുത്തിട്ട് കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പാത്രം ചൂടായി വന്നപ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇപ്പൊ കടുക് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ ഉലുവ അതിൽ കാണിക്കാൻ മറന്നതാണ് അപ്പൊ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഉലുവ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ചുവന്നമുളക് ഇട്ട് കൊടുക്കാം ഇനി കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഇനി കടുക് വറുത്തത് പച്ചടിയിലേക്ക് ഇട്ട് കൊടുക്കാം കറി ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം കടുക് വറുത്തിട്ട് കൊടുത്താൽ തന്നെ ഇളക്കി കൊടുക്കരുത് കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ കറി ഒന്നും കൂടെ ടേസ്റ്റ് കൂടുന്നാണ് പറയുക അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാം അപ്പൊ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് സമയം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴാണ് ഭക്ഷണം കഴിക്കണ വെച്ചാൽ അപ്പൊ എടുക്കണ സമയത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുത്താലും മതി ഞാനിപ്പോൾ ഇവിടെ എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട്
അപ്പോൾ കൈപ്പക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൈപ്പക്ക നല്ലതുപോലെ വറുത്തത് കാരണം തീരെ കയ്പില്ല ഈ പച്ചടി. പിന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയൊരു പുതിയ റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.